ഓരോ ദിവസവും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടന്നു. നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിന്റെ സമ്മേളനം മാത്രമല്ല പല സംഘടനകളും കേരളത്തിന്റെ മണ്ണിൽ സേവ് പാലസ്തീൻ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ ടൗണിലും അത്തരമൊരു സമ്മേളനം നടന്നിട്ടുണ്ട്. പേര് പാലസ്തീൻ മനുഷ്യാവകാശ സംരക്ഷണമാണ്, അല്ലെങ്കിൽ പാലസ്തീനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അത്തരം സമ്മേളനങ്ങൾ നടത്തുന്നത്. പക്ഷെ ആ സമ്മേളനങ്ങളിലൊക്കെ ഇന്ന് ലോകം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഉത്തരവാദികളായിട്ടുള്ള പ്രത്യേകിച്ച് ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ വെള്ളപൂശാൻ വേണ്ടി അത്തരം വേദികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നത്. ലീഗ് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യൂത്ത് മൂവ്മെന്റ് ആയിട്ടുള്ള സോളിഡാരിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സെമിനാർ, സേവ് പാലസ്തീനാണ് വിഷയം. അതില് ഹമാസിന്റെ ഒരു അറിയപ്പെടുന്ന നേതാവ് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നു ഓൺലൈനായിട്ട്. അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ചു, സോഷ്യൽ മീഡിയ പോസ്റ്റർ അടിച്ച്, അവിടെ പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലക്സ് ബോർഡ് വെച്ച് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഹമാസ് നേതാവ് ഖലീദ് മാർഷൽ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് പാലസ്തീനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മനുഷ്യാവകാശം വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു പരിപാടിയിൽ കേരളം പോലുള്ള പ്രബുദ്ധമായിട്ടുള്ള ഒരു ജനത അധിവസിക്കുന്ന സ്ഥലത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു സമ്മേളനം നടക്കുമ്പോ ഒരു ഭീകര സംഘടനയുടെ ഒരു നേതാവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സമൂഹത്തോട് ബാധ്യതയുള്ള, രാജ്യത്തോട് ബാധ്യതയുള്ള ആളുകളുടെ കണ്ണും കാതും കൂർപ്പിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ വേദിയിൽ വെച്ച് ശശി തരൂരിനെ പോലുള്ള ഒരാള് ഹമാസ് എന്നതിനൊപ്പം ഭീകര പ്രവർത്തനമെന്ന് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ രണ്ടു ദിവസം കേരളത്തിലെ ചർച്ച നടന്നു. ശശി തരൂരിന് ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. കാരണം ആ സമ്മേളനം ഹമാസ് ഭീകരർക്കെതിരായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കളികളാണ് കേരളത്തിൽ നടക്കുന്നത്. പക്ഷെ ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കളികൾ പരിധി വിടുകയാണ്. ഒരു പരിധി വിട്ട് ഹമാസ് ഭീകരരെയും ലോകത്തെ എല്ലാ സ്ഥലത്തും നടത്തുന്ന ഭീകര പ്രവർത്തനത്തെയും ഒക്കെ ന്യായീകരിക്കുന്ന, അവരെ വെള്ളപൂശുന്ന സമ്മേളനങ്ങളായി കേരളത്തിലെ സേവ് പാലസ്തീൻ സമ്മേളനങ്ങൾ മാറുകയാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടുകൾ നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ എടുത്തേ മതിയാവുള്ളൂ. രാജ്യത്തിന്റെ ചരിത്രം അറിയാവുന്നവർക്ക്
അത്തരം ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു മുന്നോട്ട് പോകാനേ സാധിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇടയിൽ അതിന് കുറച്ചുകൂടെ ശക്തി ലഭിക്കുമെന്ന് വിചാരിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധിപ്പിച്ചവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. പക്ഷെ അതിന്റെ ഫലം എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. ആ ഖിലാഫത്തിന്റെ മറവിലാണ് കേരളത്തിലെ മലപ്പുറത്ത് നഗ്നമായിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊലകൾ അരങ്ങേറിയിട്ടുള്ളത്. നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്ന് മഹാത്മാഗാന്ധിയെ പോലുള്ള ആളുകൾ, അന്നത്തെ ദേശീയ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞു എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാർ എഴുതിവെച്ച ചരിത്രത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കുമാരനാശാനെ പോലുള്ള ആളുകൾ വളരെ പച്ചയായി അന്ന് നടന്നിട്ടുള്ള മനുഷ്യത്വ ഹംസനങ്ങളെ സംബന്ധിച്ച്, നരഹത്യകളെ സംബന്ധിച്ച് പച്ചയായി പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കവിതാ സമാഹാരം പോലും എഴുതുകയുണ്ടായി. പക്ഷെ പിന്നീട് അത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ കലാപത്തെ കർഷക ലഹളയാക്കി മാറ്റി അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറഞ്ഞ് പെൻഷൻ കൊടുക്കുന്ന സാഹചര്യം വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഉദ്ദേശശുദ്ധിയെ വഴിതിരിച്ചു വിട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പാലസ്തീനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യാവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വലിയ സമ്മേളനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി ഹമാസിന്റെ ഭീകര പ്രവർത്തനത്തെ ന്യായീകരിക്കുന്നു. ഹമാസ് ഭീകര പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന നഗ്നമായിട്ടുള്ള സത്യത്തെ, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യത്തെ വിളിച്ചു പറഞ്ഞ ശശി തരൂരിനെ പോലും പൊതുവേദിയിൽ തിരുത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവിടെയാണ് നമ്മുടെ ചോദ്യം സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാവേണ്ടത്. ഹമാസിനെ ന്യായീകരിക്കാനാണോ ഈ സമ്മേളനങ്ങൾ നടക്കുന്നത്? നമ്മൾ ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ലോക സാഹചര്യവും നമ്മുടെ നാടിന്റെ പൂർവചരിത്രവും ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന അപകടത്തെ കുറിച്ച് സമൂഹത്തിന് ബോധ്യമുണ്ടാവില്ല. ഇവിടെ തരംതാണ രാഷ്ട്രീയ കളികൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഗൗരവമായിട്ടുള്ള ചർച്ചകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടി പല ഗിന്നിക്കുകളും ഈ സംസ്ഥാനത്ത് നടക്കാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും മനസ്സിലേക്ക് അത് കടന്നു വരാറില്ല. കാരണം കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം എന്താണ് എന്ന് പരിശോധിച്ചാൽ സാധാരണക്കാരുടെ മനസ്സിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ, സരിത നായർ ആരാണ്? അതിനു മുമ്പേ നടന്നിട്ടുള്ള ചില പീഡന കേസിലെ ആളുകളുടെ പേരൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കൊച്ചുകുട്ടികൾക്ക് പോലും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ നാട് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് എത്ര പേർക്കറിയാം? നമ്മൾ ഈ കേരളത്തിൽ പുറന്നു വീഴുന്ന ഓരോ പിഞ്ചു കുഞ്ഞും 1 ലക്ഷം രൂപയുടെ കടക്കാരനാണ്. ആ കടം വരുത്തി വെച്ചിരിക്കുന്നത് ഇവിടെ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള ധൂർത്തടിച്ചിട്ടുള്ള ഗവൺമെന്റുകളാണ്. അത്തരം ഗൗരവമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഇവിടെ മൈങ്കിളി കഥകളോടാണ് താല്പര്യം. അത്തരം വിവാദങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കൂ, കോഴിക്കോട്ട് രേവതി പട്ടത്താലത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ സുരേഷ് ഗോപി, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു സിനിമാക്കാരൻ, അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകനും അല്ലേ?
ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരാൾ. അദ്ദേഹം ടാർഗറ്റഡ് ആണ്. ഇപ്പോ ഇടതുപക്ഷത്തിന്റെയും ഭീകരവാദ സംഘടനകളുടെയും ഒക്കെ ടാർഗറ്റായി മാറിയിരിക്കുന്നു. എങ്ങനെ അദ്ദേഹത്തെ തടുത്തു നിർത്താം? ഒരു ഗൂഢാലോചന നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് സാധാരണ രീതിയിൽ അദ്ദേഹത്തെ തടുത്തു നിർത്തിയിട്ടാണ് ബൈക്ക് മേടിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. സാമൂതിരി സ്കൂളിന് സമീപത്ത് നിന്ന് ആദ്യം അദ്ദേഹം മാധ്യമങ്ങൾ ചോദിച്ചപ്പോ ബൈക്ക് കൊടുത്തു. അതിനുശേഷം അത് ആ സമയത്ത് ഇല്ലാതിരുന്ന കുറെ മാധ്യമ സുഹൃത്തുക്കൾ പിന്നീട് അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിന്റെ കവാടത്തിൽ വന്ന് നിൽക്കുക. അദ്ദേഹത്തിന് ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റുന്നില്ല. ട്രെയിനിന്റെ സമയമായി. ഞാൻ ഒന്നും ഇനിയൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ നോക്കുന്ന സുരേഷ് ഗോപിയെ വഴി കൊടുക്കാതെ തടുത്തു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം, അപ്പൊ സുരേഷ് ഗോപി വന്നാൽ അവിടെ ആയിരം എല്ലാവരും വന്ന് തുടരാൻ സെൽഫി എടുക്കാൻ സുരേഷ് ഗോപി അതും സിനിമയിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാള് മാധ്യമങ്ങളുടെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ട് കേസ് കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു മനസ്സിലാവുന്നില്ല. പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള സുരേഷ് ഗോപി അനുമതിയില്ലാതെ എന്റെ ദേഹത്ത് തൊട്ടത് എനിക്കിഷ്ടമായില്ല എന്ന് ആ മാധ്യമ പ്രവർത്തക പ്രതികരിച്ചു എന്ന് അറിഞ്ഞ ഉടൻ അദ്ദേഹം നാലോ അഞ്ചോ തവണ അവനെ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഫോൺ എടുക്കുന്നില്ല. കോഴിക്കോട് ജില്ലയിലായതുകൊണ്ട് ഞാൻ ശ്രമിച്ചു. വർഷങ്ങളായിട്ട് പരിചയമുള്ള മാധ്യമ പ്രവർത്തകയാണ്. പക്ഷെ ആ ദിവസം അവർ ഫോൺ എടുത്തില്ല. കാരണം അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു. അവർ നേരിട്ട് ഫോൺ എടുക്കാതിരുന്നിട്ടും മാധ്യമങ്ങൾ മുഖാന്തരം അറിഞ്ഞ സുരേഷ് ഗോപി പൊതുസമൂഹത്തിന് മുമ്പിൽ അവരോട് മാപ്പ് ചോദിച്ചു. ഇതിൽ പരം എന്ത് മാന്യതയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്? ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാപ്പ് ചോദിക്കാൻ കാണിച്ച മാന്യതയെപ്പോലും അംഗീകരിക്കാതെ അദ്ദേഹത്തെ കോടതി കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ തീർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണോ ദുരുപയോഗപ്പെടുത്താനുള്ളതാണോ ഈ നാട്ടിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ? ഈ നാട്ടിലെ അമ്മമാരും പങ്കന്മാരും ഒന്നുകൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്താനും കോടതി കയറ്റാനും സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവരുടെ ശരീരത്തിലേക്ക് കൈവച്ചതിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അന്നത്തെ ആ സമയത്തെ സന്ദർഭത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. എങ്ങനെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ഈ നാട്ടിലെ ജനങ്ങൾ പെരുമാറുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി അറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയ നേതാവല്ലല്ലോ. അദ്ദേഹം ഇടപെടുന്ന ശൈലി, അദ്ദേഹത്തോട് അങ്ങോട്ട് സമൂഹം ഇടപെടുന്ന ശൈലി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. പക്ഷെ ഇനി അദ്ദേഹം ഒരു അകലം പാലിച്ചേക്കാം. അനുഭവമാണല്ലോ ഗുരു. പക്ഷെ അങ്ങനെ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളിൽ പോലും സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ച വഴിപാച്ചാൽ കേരളത്തില് ഏറ്റവും പോപ്പുലറായിട്ടുള്ള നാളെ പാർലമെന്റിലേക്ക് എത്താൻ സാധിക്കാവുന്ന ഒരു നേതാവിനെ തടുത്തു നിർത്താം എന്നുള്ള വളരെ തരന്താണ് രാഷ്ട്രീയമാണ് ഇന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം
വളരെ വലിയ ഉത്തരവാദിത്വ ബോധമുള്ള ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു ഭാഗത്ത് നരേന്ദ്രമോദി സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ പ്രചരിപ്പിക്കണം. അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് അത് എത്തിയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇതിനെ അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്ന സമയത്ത് അത് ലഭിക്കാത്ത ആളുകൾക്ക് ലഭ്യമാക്കാൻ, കള്ളപ്രചരണം നടത്തുന്ന സമയത്ത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് തെളിയിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസവും ഇത്തരം വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ കോഴിക്കോട്ടൊരു വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതില് BJP പ്രധാനപ്പെട്ട നേതാക്കന്മാരില്ല. ആ നോട്ടീസിൽ അടിച്ചിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വെൽനസ് സെന്റർ തുടങ്ങിയത് എന്നുള്ളതാണ് നോട്ടീസിൽ അടിച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രദേശത്തെ പ്രവർത്തകന്മാരെന്നെ വിളിച്ചു. അതിന്റെ ഹിസ്റ്ററി എന്താണ്? 2018 തന്നെ ആയുഷ് മന്ത്രാലയം ഉണ്ടാക്കിയ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഈ രാജ്യത്ത് 150,000 ഹെൽത്ത് വെൽനസ് സെന്റേഴ്സ് തുടങ്ങുക. അത് പുതിയതുണ്ട്. നിലവിലുള്ള ഹെൽത്ത് സെന്ററുകള്, പ്രാഥമിക ഹെൽത്ത് സെന്റർ ഉൾപ്പെടെ എല്ലാം ആധുനികവൽക്കരിച്ച് അവിടെ യോഗ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു ചേരാനും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഹെൽത്ത് വെൽനസ് സെന്റേഴ്സ് ആയിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് രാജ്യത്ത് ഉടനീളം. കോഴിക്കോട് ജില്ലയിൽ മാത്രം 620 അത്തരം വെൽനസ് സെന്റേഴ്സ് ഉണ്ടാകുമെന്ന് 2019 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആര് പ്രഖ്യാപിച്ചിട്ടുണ്ട്? ആയുഷ് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ഒരെണ്ണം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ തരത്തിലാണ് നോട്ടീസ് അടിച്ചിറക്കുന്നത്. അപ്പൊ ആർക്കാണ് ചുമതല? BJP പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യവും വരുമ്പോ ഞങ്ങളുടേതാണെന്ന് പറയാൻ, അതിൽ അവകാശവാദം ഉന്നയിക്കാൻ, നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാതിരിക്കാൻ, കേന്ദ്ര സർക്കാരിന്റെ പേരെ പരാമർശിക്കാതിരിക്കാൻ എത്ര ജാഗ്രതയോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ജലജീവൻ മിഷന്റെ പദ്ധതികള് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രാദേശികമായിട്ട് പഞ്ചായത്തുകളെ നോട്ടീസ് അടിക്കുന്നത്? പഞ്ചായത്തുകളാണോ ജലജീവൻ മിഷൻ നടപ്പിലാക്കുന്നത്? നടപ്പിലാക്കാനുള്ള യന്ത്രമാണ്, 3-tier system ആണ് രാജ്യത്തുള്ളത്. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പ്രാദേശിക ഭരണകൂടം തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും പണം കൊടുക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. ആ പദ്ധതി നടപ്പിലാക്കുമ്പോ പഞ്ചായത്തിലെത്തുമ്പോ അവിടെ സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുത്ത് BJP കോൺഗ്രസുകാർക്കും അത് നിഷേധിച്ച് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് അല്ലേ? തൊഴിലുറപ്പിന്റെ മേറ്റുമാര് വിളിച്ചു പറയാണ് പാർട്ടി പരിപാടിക്ക് വന്നിട്ടില്ലെങ്കിൽ അടുത്ത തൊഴിൽ തരണോ വേണ്ടിയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഭീഷണിപ്പെടുത്തിയാണ്. ആരാണ് ഇതിനെയൊക്കെ എതിർക്കേണ്ടത്? ഇതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മാന്യത കാത്തു സൂക്ഷിച്ച് അവർക്ക് അർഹമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കി തൊഴിൽ ദിനങ്ങളെ സൃഷ്ടിച്ച് അവർക്ക് ആനുകൂല്യങ്ങളെ പ്രഖ്യാപിച്ച് അവരെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പ്രാപ്തമാക്കിയിട്ടുള്ളത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാർക്കാണുള്ളത്. വലിയ വലിയ കാര്യങ്ങൾ മുതൽ രാജ്യത്ത് നടക്കുന്ന വലിയ വികസനങ്ങൾ, വിമാനത്താവളങ്ങള്, വിഴിഞ്ഞം പോർട്ട്, വന്ദേ ഭാരത് എക്സ്പ്രസ്, നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടങ്ങിയിട്ടുള്ള ബിൽഡിംഗ്, അതിന്റെ ഫെസിലിറ്റീസ്, കോഴിക്കോട് ജില്ലയിൽ മാത്രം നമ്മൾ ആരോഗ്യ മേഖലയെ കുറിച്ചൊരു ചെറിയ പഠനം നടത്തിയപ്പോ കേന്ദ്ര സർക്കാരിന്റെ NRHM എത്ര പൈസയാണ് ചെലവഴിച്ചതെന്നറിയും? കഴിഞ്ഞ ദിവസം ഞാന് കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ പോയി. 30 crore ഉറുപ്പികയുടെ ഒരു ബിൽഡിംഗ് എടുത്തിട്ടിരിക്കുക. ഞാൻ ചോദിച്ചു അവിടെ എന്താ പ്രവർത്തിക്കുന്നത്? അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ കാരണം? അത് ബിൽഡിങ്ങിന്റെ പൈസ കേന്ദ്ര സർക്കാർ കൊടുത്താണ് അവിടെ ബിൽഡിംഗ് എടുത്തത്. ബാക്കി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് പൈസ വേണം.
ഒന്ന് ആളുകൾ അപ്പോയിന്റ് ചെയ്യണം, അതിന്റെ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, അതിന് പൈസ ഇല്ല, അതുകൊണ്ട് 5 കൊല്ലമായിട്ട് അവിടെ വെറുതെ കിടക്കുക ബിൽഡിംഗ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PMSSY ബിൽഡിംഗ് ഉണ്ടാക്കി, 196 കോടി രൂപയുടെ ബിൽഡിംഗ് ഉണ്ടായി. എന്താ ഉദ്ഘാടന മാമാകം നടത്തണം, മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം നടത്തി. ഇപ്പോഴത്തെ കേശവാലി ആളുകൾ തന്നെ അപ്പുറത്ത് നിയമിച്ചിരിക്കുക. 700 സ്റ്റാഫിന്റെ കുറവാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ പല ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കുന്നു. 4 ആളെ നല്ല നല്ല ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്ത് ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. എന്നിട്ടാണ് അവർ വലിയ ഫ്ലക്സ് വെക്കുന്നത്. നവകേരള സദസ്സിന്റെ ഫ്ലക്സിന്റെ പൈസ വേണ്ട, ഇതൊക്കെ ചെയ്യാൻ അല്ലേ നാളെ നിങ്ങളെ ഫ്ലക്സ് വന്നു. ഇപ്പോ നവകേരള സദസ് എന്ന് പറഞ്ഞു എത്ര കോടികളാണ് ചെലവഴിക്കുന്നത്, എത്ര കോടികളാണ് മുഖ്യമന്ത്രിയുടെ യാത്രക്ക്, മുഖ്യമന്ത്രിയുടെ ഫ്ലക്സിന്, മുഖ്യമന്ത്രിയുടെ PR വർക്കിന്, മുഖ്യമന്ത്രിയുടെ ആലയ്ക്ക്, മുഖ്യമന്ത്രിയുടെ പിന്നെ സ്വിമ്മിംഗ് പൂളിന് എത്ര ഉറുപ്പ ചെലവഴിക്കുന്നത്. ഇവിടെ EMRY സ്കീമിൽ വീട് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതം കഴിച്ച് സംസ്ഥാനത്തിന്റെ വിഹിതം കൊടുക്കാനില്ല. അതുകൊണ്ട് അവസാന ഗഡു ഉപ്പും കിട്ടാൻ ബാക്കിയ പല സ്ഥലത്തിൽ 1000 കണക്കിന് ആളുകൾക്ക് DMAY പദ്ധതി പ്രകാരം വീട് കിട്ടിയിട്ടുള്ള 1000 കണക്കിന് അർഹതപ്പെട്ട ആളുകൾക്ക് അവസാന ഗഡു കിട്ടിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ചില്ലിക്കാശില്ല. വീരവാദം മുടക്കുക. ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുന്ന മിനിമം ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ആരുടെയും സഹായം ഇല്ലാതെ ലഭിക്കുന്ന ഇപ്പൊ കിസാൻ സമ്മാൻ നിധി 15-ാം ഗഡു വരാൻ വേണ്ടി പോവാ, 15-ാമത് ഗഡു വരാൻ വേണ്ടി പോവുക. കോഴിക്കോട് ജില്ലയിൽ മാത്രം 23,350 അർഹതപ്പെട്ട ആളുകൾക്ക് ആധാർ സീഡിംഗിന്റെ പേരിൽ, ലാൻഡ് സീഡിംഗ് ഇല്ലാത്തതിന്റെ പേരിൽ, EKYC ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് ഈ ഗഡു വരുന്നില്ല. ആരാണ് മുൻകൈ എടുക്കേണ്ടത്? ഇവിടുത്തെ കൃഷി വകുപ്പ്, ഇവിടുത്തെ സംസ്ഥാന സർക്കാർ അവർ മുൻകൈ എടുക്കില്ല. കാരണം പ്രധാനമന്ത്രിയുടെ പൈസ അങ്ങനെ ബാങ്കിലേക്ക് വന്നിട്ട് ഇവരങ്ങനെ പ്രധാനമന്ത്രിയോട് പിരിച്ചം കൂടണ്ടെന്നാണ് അവരുടെ നിലപാട്. കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പൊ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക്, ഏത് പോസ്റ്റ് ഓഫീസിലും നിങ്ങൾക്ക് പോകാം, ചെറിയ പണം കൊടുത്ത് ഒരു അക്കൗണ്ട് എടുക്കാം. ആ അക്കൗണ്ട് എടുക്കുന്നതോടുകൂടി ഈ ആധാർ ലിങ്കിങ്ങും വേണമെങ്കിൽ നിങ്ങളെ ലാൻഡ് പിന്നെ സീഡിങ്ങും നടത്തും. നമ്മുടെ മുമ്പ് എപ്പോഴെങ്കിലും നികുതി അടച്ച് ചീട്ട് കൊടുത്താൽ മതി. കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അർഹതപ്പെട്ട ആർക്കെങ്കിലും PM കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, അർഹതപ്പെട്ട ആർക്കെങ്കിലും ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് സുവർണ അവസരമാണ്. 15-ാം ഗഡു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് 1 മണിക്കൂർ ചെലവഴിച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് സഹായിക്കാം. 400 രൂപ കൊടുത്താൽ മറ്റൊരു ഇൻഷുറൻസ് സ്കീമുണ്ട്. വേറെ ഒരു ഇൻഷുറൻസ് ക്ലെയിമും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ആയുഷ്മാൻ ഭാരതിന്റെ ഇപ്പോ ഗൃഹനാഥന്റെ പേരിലായിരുന്നു നേരത്തെ കാർഡ്. ഇപ്പോ അത് ആ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോ കാർഡ് കിട്ടുന്ന രീതിയിലേക്ക് അതിന്റെ പോർട്ടൽ പരിഷ്കരിച്ചു കേന്ദ്ര സർക്കാർ. സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി പദ്ധതി ആവിഷ്കരിക്കൽ മാത്രമല്ല, അതിലെ പോരായ്മകൾ അതാത് സമയത്ത് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ആയുഷ്മാൻ ഭാരതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. ആരുടെ പേരിലാണോ കാർഡുള്ളത് അയാൾക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയാൽ പെട്ടെന്ന് ചികിത്സ കിട്ടുമായിരുന്നു. അതിലെ ആ കാർഡിലെ അംഗങ്ങൾക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. അത് നെറ്റിൽ കയറ്റി അവിടെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ചില ആളുകൾക്ക് സപ്പോർട്ട് ഇല്ല, അങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ആയുഷ്മാൻ ഭാരതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത്രയും ഫോൺ കോൾസ്, MMC പോയ ആളുകള്, KMCT പോയ ആളുകള്, നാഷണൽ ഹോസ്പിറ്റലിൽ പോയ ആളുകളൊക്കെ നിരന്തരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം മുതൽ കേന്ദ്ര സർക്കാർ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടു. ആയുഷ്മാൻ ഭാരത് കാർഡിന്റെ ആ റേഷൻ കാർഡിൽ പെട്ട മുഴുവൻ അംഗങ്ങൾക്കും കാർഡ് ലഭ്യമാക്കാൻ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. CSS സെന്ററിൽ പോയിട്ട് എടുക്കാം. ഈ രീതിയിൽ നമ്മൾ ജനങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ
ഭദ്രരുടെ ഗുണം. നമ്മള് കാര്യമായി ആസൂത്രണം നടക്കണം. അതിനെ കുറിച്ച് ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി നമ്മൾ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഇത്തരം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് രാഷ്ട്രീയമായി ഈ അവസരത്തിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ നടക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലും അതില് നമ്മള് ജനങ്ങളെ ജാഗ്രത പുലർത്തേണ്ടതും നമ്മുടെ ചുമതലയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഓരോ ബി ജെ പി പ്രവർത്തകന്റെയും ഉത്തരവാദിത്തത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ നമ്മളെ ചിന്തിപ്പിക്കാൻ ഈ കുടുംബസംഗമം ഉപകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കുടുംബസംഗമം